മലയാളികൾ ഇപ്പോഴും സുബിയുടെ വേദനയിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് സുബി മരിച്ചത്. മരിച്ചു കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും സുബി ഇപ്പോഴും ജീവിക്കുന്നു. സുബിയുടെ വിശേഷങ്ങളാണ് ഇപ്പോഴും ആരാധകർ സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും തേടുന്നത്. സുബിയുടെ പഴയകാല വീഡിയോകൾ, സുബി യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോകൾ, സുബിയുടെ വിശേഷങ്ങൾ, കുടുംബം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് കുറച്ച് ദിവസങ്ങളായി തന്നെ സുബി മരിച്ചു കഴിഞ്ഞും ഓർമ്മയായിട്ടും ഇപ്പോഴും ആരാധകർ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ കൂടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമാണ് നസീർ സംക്രാന്തി ഈ ചടങ്ങിന് പങ്കെടുക്കാത്ത കാരണം. നസീർ സംക്രാന്തി എന്തുകൊണ്ട് ചടങ്ങിന് പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് എല്ലാവരും ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയം. അതിന് ഇപ്പോൾ ഉത്തരവുമായി നസീർ സംക്രാന്തി തന്നെ എത്തിയിരിക്കുകയാണ്. ആ മുഖം എനിക്ക് കാണണ്ട, അതുകൊണ്ട് ഞാൻ പോയില്ല എന്നുള്ള കാരണമാണ് ഇപ്പോൾ നസീർ സംക്രാന്തി പറയുന്നത്. പിന്നാലെ ഞാൻ കമ്മിറ്റ് ചെയ്ത ഒരു ഷൂട്ടുണ്ടായിരുന്നു, ഞാൻ കമ്മിറ്റ് ചെയ്തതാണ്, പൈസ വാങ്ങിയതാണ്, എനിക്കതിന് പോകണമായിരുന്നു. ഇക്കാര്യങ്ങളാണ് ഇപ്പോൾ നസീർ സംക്രാന്തി സുബിയുടെ മരണത്തിന് പങ്കെടുക്കാത്തതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. സുബിയും നസീർ സംക്രാന്തിയും തമ്മിൽ ഒരുപാട് സ്റ്റേജുകൾ ഒരുമിച്ച് പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ ഇവർ തമ്മിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സുബി ആദ്യമായി സുബിയുടെ പേരിൽ വന്ന വിമർശനം പോലും നസീർ സംക്രാന്തിയെക്കുറിച്ചുള്ളതായിരുന്നു. അത് സുബിയെ ഏറെ വിഷമിപ്പിച്ചിരുന്നു എന്നും താരം പറഞ്ഞത് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഇതിനു പിന്നാലെ എല്ലാ താരങ്ങളും, എല്ലാ മിമിക്രി താരങ്ങളും, സ്റ്റേജ് താരങ്ങളും സുബിയുടെ മരണത്തിന് എത്തിയിട്ടും പിന്നാലെ നസീർ സംക്രാന്തി എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള ചോദ്യം ഒരുപാടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നസീർ സംക്രാന്തി തന്നെ ഒരു അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് അവളുടെ ചിരിച്ച മുഖം മാത്രം കണ്ടാൽ മതി, ഈ മുഖം കാണണ്ട, നീരടിച്ച് വീർത്ത് കണ്ണടച്ച് കിടക്കുന്ന സുബിയെ കാണണ്ട, മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. അവളുടെ ചിരിച്ച്, അവൾ എന്നോട് കളിത്തമാശകൾ പറയുന്നതും എന്നോടെപ്പോഴും ഉല്ലസിക്കുന്നതും മാത്രമാണ് എനിക്ക് ഓർമ്മ. ഞാനതിന്റെ മരണം വരെ കൊണ്ടുപോകും. അവൾ ഇങ്ങനെ ജീവനറ്റ് കിടക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. എന്നെ വിളിച്ചു പറഞ്ഞത് വീണാ നായരാണ്. അതിനുശേഷം ഒരുപാട് പേരെ ഞാൻ വിളിച്ചു ചോദിച്ചു. എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവളെ കാണാൻ പോകാൻ തോന്നിയില്ല. ആദ്യത്തെ കാര്യം, എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു, അന്ന് എനിക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. രണ്ടു ദിവസം അടുപ്പിച്ചും ഞാൻ കമ്മിറ്റ് ചെയ്ത ഷൂട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പൈസ വാങ്ങിയതുകൊണ്ട് അവരോട് ഞാൻ കുറച്ച് ആത്മാർത്ഥത കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാത്തത്. അതിന് പിന്നാലെ എനിക്ക് അവളെ അങ്ങനെ കാണണ്ട. അവളുടെ ചിരിപ്പിച്ച ഓർമ്മകൾ, അവൾ എന്നോട് പങ്കിട്ട നല്ല കുറെ മൊമെന്റുകൾ, ഒരുപാട് വർഷങ്ങളായി ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഹൃദയത്തിലേറ്റ് കൊണ്ടുപോകും. അല്ലാതെ എനിക്ക് അവളുടെ ഇങ്ങനെ ജീവ അറ്റകടക്കുന്ന ഈ മുഖവും അനങ്ങാത്ത ചിരിക്കാത്ത മുഖവും കാണണ്ട. അവൾ മരിച്ചു എന്ന് എനിക്ക് വിശ്വസിക്കണ്ട. അവളുടെ ഒരുപാട് ഓർമ്മകൾ കയറ്റി ഞാൻ എന്നും ഉണ്ടാകും. അതാണ് ഇപ്പോൾ നസീർ സംക്രാന്തി തന്നെ പറയുന്ന വാക്കുകൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നസീർ സംക്രാന്തി പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കുറേയധികം നാളുകൾക്ക് ശേഷം നസീർ സംക്രാന്തി സുബിയുടെ മരണത്തെക്കുറിച്ചും സുബിയെക്കുറിച്ചും പറയുന്ന ഈ വാക്കുകൾ ആരാധകർ പിന്തുണയ്ക്കുന്നുമുണ്ട്. എന്നാൽ ചിലർ, നിങ്ങൾക്ക് രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ആ വീട്ടിൽ പോകാമായിരുന്നല്ലോ, മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാതിരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ചതാണെങ്കിൽ ആ അമ്മയെ പോയി ആശ്വസിപ്പിക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും നസീർ സംക്രാന്തി വിമർശിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.